വയനാട്ടിൽ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. 10 ദിവസം കഴിഞ്ഞു, സർക്കാർ എന്തു ചെയ്തു എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത്. സമഗ്ര പുനരധിവാസ പദ്ധതി എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അല്ല, സംസ്ഥാന സർക്കാരിന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചില്ല. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സമ്പൂർണമായിട്ട് അവർ ഇരുട്ടിൽ തപ്പുകയാണ്. താൽക്കാലികമായ ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ധാരണയിലെത്തിയിട്ടില്ല. പിന്നീടാണല്ലോ സ്ഥിരം പുനരധിവാസത്തെക്കുറിച്ച്. ഇതുതന്നെയാണ് കഴിഞ്ഞ തവണയും സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഉപസമിതി കാര്യക്ഷമമല്ല. മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത്. അവർ 4 പേരും രാവിലെ എഴുന്നേറ്റ് പിന്നെ ചൂരൽമലയിലേക്ക് മുണ്ടക്കയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അവർ ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന്, കാരണം അവിടെ രോഗം മാറിയിട്ട് ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭ ഉപസമിതി ചെയ്യേണ്ടത്. ബാക്കി പട്ടാളവും NDRFഉം പിന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ അധികം നിൽക്കേണ്ട ആവശ്യമില്ല. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ പോയി നോക്കുന്നത് സ്വാഭാവികം. ഇതെല്ലാ ദിവസവും രാവിലെ അവിടെ പോവുക, ഇതാണ് അവിടെ നടക്കുന്നത്. അതല്ല, ഈ 10 ദിവസത്തിനിടയിലും ഒരു കാര്യവും മുന്നോട്ട് പോയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന് ഒരു കാലത്തും BJP എതിർത്തിട്ടില്ല. ഒരു കാലത്തും ഞങ്ങൾ എതിർക്കുകയില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അധികം ലഭിക്കാത്തത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടല്ല, സർക്കാരിൻ്റെ കുറ്റം കൊണ്ടാണ്. സർക്കാർ ആ കാശെടുത്ത് കണ്ണട വാങ്ങാനും ആ കാശെടുത്ത് ബാങ്ക് ലോൺ അടയ്ക്കാനും ആ കാശെടുത്ത് പിന്നെ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ തട്ടിപ്പ് നടത്താനൊക്കെ ശ്രമിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഞങ്ങളാരും ഒരു കാലത്തും എതിർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ മറുപടി പറയാം. BJPയോ സംഘപരിവാർ സംഘടനകളോ ഒരു കാലത്തും ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ പറയുകയുമില്ല. ദുരിതാശ്വാസ നിധിക്കെതിരെ സംശയമുയർന്നു വന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുടെ ഫലമുണ്ട്. നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ആവശ്യം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ്.